എനിക്കും ADHD ഉണ്ട്. തുറന്നു പറയുകയാണ് നടൻ ഷൈൻ ടോം ചാക്കോ. നേരത്തെ നടൻ ഫഹദ് ഫാസിൽ തനിക്ക് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ നടൻ ഷൈൻ ടോം ചാക്കോയും തനിക്ക് ADHD ആണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് ഷൈൻ ടോം ചാക്കോ ഇക്കാര്യം പങ്കുവച്ചത്. തനിക്ക് ADHD സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും തന്നെ സംബന്ധിച്ച് അത് ഗുണമായാണ് അനുഭവപ്പെടുന്നതെന്നും ഷൈൻ പറയുന്നു. കാരണം ADHD ഉള്ള ഒരാൾക്ക് എപ്പോഴും ആളുകൾ ശ്രദ്ധിക്കപ്പെടണം എന്ന ചിന്തയായിരിക്കും. ഒരു കൂട്ടം ആളുകൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി പെർഫോം ചെയ്യുന്നവരുമുണ്ട്. ഇതെല്ലാം ഡിസോർഡറായി പുറത്തുള്ളവർക്കേ തോന്നൂ. എന്നെ സംബന്ധിച്ച് ADHD ഏറ്റവും നല്ല ഗുണമാണ്. കറ നല്ലതാണ് എന്ന് പറയുന്നത് പോലെ. തമാശ രൂപത്തിലാണ് ഷൈൻ ഇത് പറഞ്ഞതെങ്കിലും എന്താണ് ഈ രോഗാവസ്ഥ എന്ന് ചിന്തിക്കുന്നവർക്കായി ഒന്നുകൂടി വിശദീകരിക്കാം. എന്താണ് ADHD? ഇത് എങ്ങനെ മാറ്റിയെടുക്കാം? നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തകരാറാണിത്. ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാനാകാതെ വരുന്ന അറ്റൻഷൻ, ഒരു കാര്യത്തിലും ക്ഷമയില്ലാതെ എടുത്തു ചാടി ചെയ്യുന്ന ഇമ്പൾസിവിറ്റി, ഒരിക്കലും അടങ്ങിയിരിക്കാതെ ഓടി നടക്കുന്ന ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവയാണ് ADHDയുടെ മുഖമുദ്ര. അമിതമായി ശാരീരിക പ്രവർത്തനങ്ങൾ, ഒരാളുടെ പ്രായത്തിന് അനുയോജ്യമായ വിധത്തിൽ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയാതെ വരിക, മറവി, സമയക്ലിപ്തത ഇല്ലായ്മ, ചില കാര്യങ്ങളിൽ അമിതമായ ഊന്നൽ, അലഞ്ഞു നടക്കുന്ന മനസ്സ് തുടങ്ങിയവയെല്ലാം ഈ രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളാണ്. തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവിൽ കുറവുണ്ടാവുകയും മസ്തിഷ്കത്തിലെ ഇരു അർദ്ധഗോളങ്ങളും തമ്മിൽ ഏകോപനം കുറയുകയും ചെയ്യുമ്പോഴാണ് ADHD എന്ന മാനസികാവസ്ഥ ഉണ്ടാകുന്നത്. ഇത്തരക്കാരെ കൃത്യമായി ചികിത്സിക്കാത്ത പക്ഷം കുട്ടികൾ ഇൻ്റർനെറ്റ്, മൊബൈൽ തുടങ്ങിയ സ്വഭാവ സംബന്ധമായ അടിമത്തങ്ങളിൽ ചെന്ന് ചാടുന്നതിനും പിന്നീട് ലഹരി വസ്തുക്കൾ അടിമത്തത്തിലേക്കും അപകടകരമായ സ്വഭാവ രീതികളിലേക്കും അമിത ലൈംഗിക പരീക്ഷണങ്ങൾ അടക്കമുള്ള രീതികളിലേക്കും പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ വികൃതി കൂടുതലാണെന്ന് സ്വയം തീരുമാനിക്കാതെ കുട്ടിക്കാലത്ത് തന്നെ ADHD കണ്ടെത്തി ചികിത്സിച്ചാൽ ഭാവിയിൽ ഇവർക്ക് ലഹരിയും സ്വഭാവ സംബന്ധമായ അടിമത്തങ്ങൾക്കും വിധേയരാവുന്നതിൽ നിന്ന് തടയാൻ സാധിക്കും. ADHD വരാനുള്ള കാരണങ്ങൾ ഇന്നും അജ്ഞാതമാണെങ്കിലും നമ്മുടെ ജനിതകപരമായ ഘടകങ്ങൾക്ക് ഇതിൽ പ്രധാന പങ്കുണ്ടെന്ന് കരുതുന്നു. തലച്ചോറിന് വരുന്ന പരിക്കുകൾ, മാസം തികയാതെയുള്ള ജനനം, ജനന സമയത്തെ കുറഞ്ഞ ഭാരം എന്നിവയും ADHDക്ക് സാധ്യത കൂട്ടുന്നു. ADHD കണ്ടെത്തുന്നതിനായി ഒന്നിലധികം പരിശോധനകൾ നടത്തണം. ബിഹേവിയർ തെറാപ്പിയും മരുന്നുകളും ഉൾപ്പെടുന്നതാണ് ചികിത്സാ രീതികൾ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കാൻ, കുട്ടികൾ വളരുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നു. കുട്ടികൾ അവരുടെ വളരുന്ന വർഷങ്ങളിൽ ഹൈപ്പർ ആക്റ്റീവ് അശ്രദ്ധരായിരിക്കും. ഇത് വളരുന്ന കുട്ടികളുടെ ഒരു സാധാരണ സ്വഭാവമായിരിക്കാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത് ADHD ആയിരിക്കാം. അതിനാൽ എല്ലാ മാതാപിതാക്കളും വേണ്ട ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള അനേകം അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.